സാന്ത്വന പരിചരണ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന മണിയൂർ പാലിയം ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിച്ച പാലിയേറ്റീവ് കെയർ മന്ദിരം ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ നാടിന് സമർപ്പിച്ചു. എം എൽ എ പാറക്കൽ അബ്ദുള്ളയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ തൊഴിൽ വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി. നിങ്ങൾ നാടിനു വേണ്ടി ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാ സ്ഥലത്തും പകർത്തി പറയാൻ കഴിയുന്ന മാതൃകാപരമായ പ്രവർത്തനമാണ്. ആ സന്ദേശം ഞങ്ങൾ എല്ലാ ഭാഗത്തും എത്തിക്കും. പാലിയം മണിയൂരിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പുതിയ ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. പല ആശയങ്ങളിലും പല രീതികളിലും വിഭജിച്ച് നിൽക്കുന്ന ജനങ്ങൾ ഇതുപോലുള്ള മനുഷ്യസ്നേഹപരമായ ദൗത്യത്തിൽ ഒന്നിച്ചു ചേരാൻ കഴിയില്ലെങ്കിൽ പിന്നെ എവിടെയാണ് സാധിക്കുക? പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം അത്രയധികം പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മുമ്പിൽ ഓരോ മനുഷ്യജീവനും പ്രധാനപ്പെട്ടതാണ്. നേരത്തെ പാറക്കൽ സംസാരിച്ചത് കേട്ടില്ലേ, ഒരു ബെഡ്ഷീറ്റ് മാറ്റുന്നതിന് വേണ്ടി വിരിച്ച ഷീറ്റ് വലിച്ചെടുക്കുമ്പോൾ ശരീരത്തിലെ തൊലി പോലും അതിൻ്റെ കൂടെ ചേർന്ന് വരികയാണ്. അങ്ങനെയുള്ള രോഗികളെയാണ് നാം പരിചരിക്കേണ്ടത്, ചികിത്സിച്ച് സംരക്ഷിക്കേണ്ടത്. വലിയ ഉത്തരവാദിത്തമല്ലേ അത്? ഈ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് ജനങ്ങൾ നല്ല നിലയിൽ സഹായിക്കും. അങ്ങനെ സഹായിക്കുന്നതിൻ്റെ ഒരു പ്രതീകമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പാലിയം മണിയൂർ പാലിയേറ്റീവ് കെയർ ക്ലിനിക്. ഒരു നല്ല സൗകര്യമുള്ളൊരു കെട്ടിടം, ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്താൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കിടപ്പ് രോഗികൾ, അവർ വളരെ പ്രധാനപ്പെട്ടതാണ്. അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധയിൽ ഓർത്തു പോകണം. ഈ കഴിഞ്ഞ കോവിഡിൻ്റെ ഒരു വർഷക്കാലം ഒരുപാട് ജീവിത പ്രയാസങ്ങളെ നാം നേരിടേണ്ടി വന്നിട്ടുണ്ട്. മാസങ്ങളോളമുള്ള ലോക്ക്ഡൗൺ, തൊഴിൽ ഇല്ലാതായത്, ഉൽപ്പാദനം കുറഞ്ഞു, ഇങ്ങനെയെല്ലാമുള്ള നടപടികൾ വന്നപ്പോൾ സാധാരണ നിലയിൽ ഇത്തരമൊരു സാഹചര്യം വരുമ്പോൾ കൊടും പട്ടിണിയെ നാം നേരിടേണ്ടി വരും. പഴയകാല അനുഭവങ്ങൾ വെച്ച് പരിശോധിച്ചാൽ വെള്ളപ്പൊക്കമുണ്ടാവാറുണ്ട്, കാലാവസ്ഥാ ദുരന്തമുണ്ടാവാറുണ്ട്. കേരളത്തിൽ തന്നെ ഓക്കി ദുരന്തമുണ്ടായി, നിപ്പ വൈറസിൻ്റെ പ്രശ്നം വന്നു. 2018 2019 ഉണ്ടായ സമാനതകളില്ലാത്ത പ്രളയം, മണ്ണിടിച്ച്, ഉരുൾപൊട്ടൽ, എത്ര ജനങ്ങളാണ് ദുരിതമനുഭവിക്കാനിട വന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ കോവിഡിൻ്റെ വരവും. വന്നപ്പോൾ എങ്ങനെയാണ് നമ്മളെല്ലാവരും കൂടി ചേർന്ന് നേരിട്ടത്? എങ്ങനെയാണ് പട്ടിണി കൂടാതെ ജനങ്ങളെ നിലനിർത്താൻ, സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പ്രത്യേകത. അവിടെയാണ് കേരളത്തിൻ്റെ പ്രത്യേകത, കേരളത്തിൻ്റെ പ്രതിബദ്ധത നാം ശ്രദ്ധിക്കേണ്ടത്. സ്വാഗത സംഘം കൺവീനർ കെ കെ പ്രദീപൻ സ്വാഗതം പറഞ്ഞു. പാലിയം സെക്രട്ടറി കെ പി ദിലീപൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നാദാപുരം എം എൽ എ ഇ കെ വിജയൻ നിർവഹിച്ചു. പാലിയേറ്റീവ് ഉപകരണങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീലത ഏറ്റുവാങ്ങി. വരിസംഖ്യ മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കെ അശ്റഫും ഏറ്റുവാങ്ങി. ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച കെ വി റീന, കെ ശശിധരൻ, പി കെ ബിന്ദു, കെ പി കുഞ്ഞമ്മദുകുട്ടി മാസ്റ്റർ, ടി പി ഗോപാലൻ, പി കെ ദിവാകരൻ, ബി സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പി സെയ്തുള്ള നന്ദി പറഞ്ഞു.